നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ പ്രത്യേകിച്ച് യൂറോപ്പിലെ വാർത്തകൾ ഏറ്റവും ചൂടോടെ തന്നെ, അതും വിശദമായി, സുതാര്യമായി, വിശ്വസ്തയോടെ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ മലയാളികൾക്ക് ഏറ്റവും അനുകൂലമായതുമായ, മലയാളികൾ അറിയേണ്ടതുമായ വാർത്തകളാണ് ഞങ്ങൾ എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ കൂടി അറിയിക്കുക. അത് നഴ്സിംഗ് ആയാലും മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായാലും പഠനമായാലും എന്ത് തന്നെ ആയാലും ഞങ്ങളെ വിളിക്കാൻ മടുക്കേണ്ട. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക, അതനുസരിച്ച് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സപ്പോർട്ട് ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾ തേടുകയാണ്. ഇനിയും വാർത്തകളിലേക്ക് വരാം. ജർമ്മൻ ആശുപത്രികളിൽ ജീവനക്കാരുടെ കുറവും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതായി റിപ്പോർട്ട്. ജർമ്മനിയിലെ കോവിഡ് അണുബാധകളുടെ ഒരു തരംഗം ജീവനക്കാരുടെ ക്ഷാമത്തിന് കാരണമാവുകയാണ്. കാരണം നിരവധി ജീവനക്കാർ രോഗികളായി ക്വാറന്റൈനിലാണ്. ആശുപത്രികളിൽ ഉൾപ്പെടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും നേരിയ വർധനമുണ്ട്. വേനൽക്കാലമായതിനാൽ ആളുകൾ എല്ലാവരും തന്നെ ഉല്ലാസത്തിനായി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ കോവിഡ് 19 അണുബാധകൾ രാജ്യത്തുടനീളം വ്യാപിക്കുകയാണ്. ചൊവ്വാഴ്ച ഏറ്റവും പുതിയ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജർമ്മനിയിൽ 147,489 കോവിഡ് കേസുകളും 102 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർധനവിന്റെ തോത് ഈ കണക്കിൽ നിന്നും അറിയാവുന്നതാണ്. ജർമ്മനിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഞായറാഴ്ച 1,000 തിങ്കളാഴ്ച 1,062 ആയി ഉയർന്നതായി ജർമ്മൻ ഇന്റർ ഡിസിപ്ലിനറി അസോസിയേഷൻ ഫോർ ഇന്റൻസീവ് ആൻഡ് എമർജൻസി മെഡിസിൻ മേധാവി പറഞ്ഞു. മെയ് 10 മുതൽ ICU രോഗികളുടെ എണ്ണം ഈ നിലയിലായിട്ടില്ല. അവസാനത്തെ ഏറ്റവും ഉയർന്ന പോയിന്റിൽ 2021 ഡിസംബറിൽ 4,900 താഴെ ഗുരുതരമായ രോഗികളെയാണ് ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ ക്ഷാമം, ആളുകൾക്ക് കോവിഡ് പിടിപെടുന്നതും ഒറ്റപ്പെടേണ്ടി വരുന്നതും ആശുപത്രികളിലും ഡോക്ടർമാരിലും വർദ്ധിച്ചു വരുന്ന ആശങ്കയ്ക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് വേനൽക്കാലത്തിന് ശേഷം ഇത് കൂടുതൽ വഷളാകുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ജീവനക്കാരുടെ അഭാവം കാരണം വ്യക്തിഗത വാർഡുകളും വകുപ്പുകളും അടച്ചിടേണ്ടി വരുമെന്നാണ് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജർമ്മൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ ബോർഡ് മേധാവി ജെറാൾഡ് ഗാസ് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തന ഏകോപന കേന്ദ്രങ്ങളിൽ അടിയന്തര പ്രവേശനങ്ങളും റദ്ദാക്കപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന ശരത്കാലത്തിന്റെ ഭീഷണത്തിൽ ഈ സാഹചര്യം വളരെയധികം ആശങ്കപ്പെടുത്തുന്നതായും ദാസ് പറഞ്ഞു. അടുത്ത ആഴ്ചകളിൽ അണുബാധകളുടെ കണക്കുകൾ കുത്തനെ ഉയരുമെന്നാണ് പ്രവചനം. ചൊവ്വാഴ്ച കഴിഞ്ഞ 7 ദിവസത്തെ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ 100,000 ആളുകൾക്ക് 687.7 അണുബാധകളാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതായും വിദഗ്ധർ വിശ്വസിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലെ ഓക്കുപ്പൻസി നിരക്ക് മിതമായ തോതിൽ ഉയരുന്നുണ്ടെങ്കിലും വേനൽക്കാലത്ത് ഇത് താരതമ്യേന കൂടുതലായി വരികയാണ്. ജീവനക്കാരുടെ കുറവ് കാരണം കിടക്കുകൾ കുറഞ്ഞു വരികയാണ്. ICU രജിസ്ട്രിയുടെ സയന്റിഫിക് ഡയറക്ടർ ക്രിസ്ത്യൻ കരാഗിനിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യത്തുടനീളം ശേഷി അനുവദിക്കുന്നതിന് ക്ലിനിക്കുകളും ആശുപത്രികളും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പരിചരണ നിലവാരമനുസരിച്ച് സഹകരണം മാത്രമല്ല ജീവനക്കാരുടെ ഭാരം ഒഴിവാക്കി ശരത്കാലത്തും ശീതകാലത്തും ക്രമീകരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ കൌൺസിൽ ഓഫ് എക്സ്പേർട്സ് പറയുന്നത്. ജർമ്മനിയുടെ കോവിഡ് 19 നിയമങ്ങൾ ഇപ്പോഴും കോവിഡ് ലഭിക്കുന്ന ആളുകൾ കുറഞ്ഞത് 5 ദിവസമോ പരമാവധി 10 ദിവസമോ ഐസൊലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആളുകൾക്ക് എങ്ങനെ ക്വാറന്റൈൻ കാലയളവ് അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചും നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമാണ്. എന്നാൽ ആരോഗ്യ പരിചരണ പ്രവർത്തകർക്ക് ജോലിയിൽ തിരികെ എത്തുന്നതിന് മുമ്പ് 5 ദിവസത്തെ ഐസൊലേഷനിൽ ഒരു നെഗറ്റീവ് കോവിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ PCR അല്ലെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. കൂടാതെ 48 മണിക്കൂർ രോഗലക്ഷണ രഹിത കാലയളവും വേണം. ജർമ്മനിയിലെ പാൻഡമിക് ഈ വർഷം അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് ഉന്നത വൈറോളജിസ്റ്റിന്റെ അഭിപ്രായം. കോവിഡ് 19 ടെസ്റ്റുകൾക്ക്, അതായത് ദ്രുത കോവിഡ് പരിശോധനകൾക്ക്, ജർമ്മനി 3 യൂറോയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ജൂലൈ 1 മുതൽ എല്ലാവർക്കും സൗജന്യ റാപ്പിഡ് കോവിഡ് ടെസ്റ്റുകൾ ജർമ്മനി അവസാനിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ദുർബലരായ ഗ്രൂപ്പുകൾക്ക് പ്ലാനുകൾക്ക് കീഴിൽ ബുർഗർ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ടെസ്റ്റുകൾ സൗജന്യമായി നേടാനാവും. നികുതിദായകർ ഫണ്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് പദ്ധതിക്ക് പ്രതിമാസം ശരാശരി 1 ബില്യൺ യൂറോ ആണ് ചെലവാകുന്നത്. പുതിയ പരിശോധനാ ചട്ടങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഈ ആശയം വർഷാവസാനത്തോടെ വരികയാണെങ്കിൽ 2.7 ബില്യൺ യൂറോയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നതായും ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഹ് പറഞ്ഞു. ഇതോടെ ഈ ഫ്ലാഷ് ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.